വാളയാറിൽ വീണ്ടും കള്ളപ്പണവേട്ട. രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 40 ലക്ഷത്തിലധികം രൂപ എക്സൈസ് പിടികൂടി. ചാലക്കുടി സ്വദേശി ബിജീഷിനെയാണ് വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് പിടികൂടിയത്. സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് കടത്തിയ പണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പതിവ് വാഹന പരിശോധനയിലാണ് കള്ളപ്പണവുമായി എത്തിയ യുവാവിനെ പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സ്വകാര്യ ബസ്സിൽ കടത്തുകയായിരുന്ന പണമാണ് എക്സൈസ് കണ്ടെത്തിയത്. തൃശൂരിലിറങ്ങി അവിടെയുള്ള ഏജന്റിന് പണം കൈമാറുകയായിരുന്നു ലക്ഷ്യം. ജോലി സംബന്ധമായ ആവശ്യത്തിന് കോയമ്പത്തൂരിൽ പോയി മടങ്ങുന്നുവെന്നായിരുന്നു ബിജീഷിന്റെ ആദ്യ പ്രതികരണം. എന്നാൽ വസ്ത്രം പുറത്തേക്കെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബിജീഷ് വിസമ്മതിച്ചു. ഇതോടെ ഉദ്യോഗസ്ഥർ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് നോട്ടുകെട്ടുകൾ കണ്ടെടുത്തത്. രേഖ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും കയ്യിലില്ലെന്ന് മറുപടി നൽകിയതോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എക്സൈസിന്റെ ദിവസേനയുള്ള വാഹന പരിശോധന നടന്നു വരികയായിരുന്നു. ഇന്ന് രാവിലെ ഉദ്ദേശം 7 മണിയോടുകൂടി കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സുപ്പ എന്ന് പറഞ്ഞ എയർബസിലെ യാത്രക്കാരനായിരുന്ന തൃശൂർ സ്വദേശി ബിജീഷിന്റെ പക്കൽ നിന്നും രേഖകളില്ലാത്ത നിലയിൽ 40,71,500 രൂപ പിടികൂടിയിട്ടുള്ളതാണ്. അദ്ദേഹം സ്ഥിരമായിട്ടിത് കടത്തുന്ന ആളാണെന്ന് പ്രാഥമികമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒരു കരിയർ ആവാനാണ് സാധ്യത. കമ്മീഷൻ വാങ്ങി പണം കടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് ബിജീഷ് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയെയും പിടികൂടിയ പണവും എക്സൈസ് വാളയാർ പോലീസിന് കൈമാറി. ഫോൺ രേഖകൾ പരിശോധിച്ച് സംഘത്തിലെ കൂടുതൽ ആളുകളെ കണ്ടെത്താനാണ് പോലീസ് ശ്രമം. ട്വന്റി ഫോർ പാലക്കാട്.